നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഗതം ഏവർക്കും. അപ്പോ വ്യോമാക്രമണത്തിനൊപ്പം ഗാസയെ ആക്രമിക്കാൻ മറ്റൊരു ആയുധവും ഇസ്രയേൽ പ്രയോഗിക്കുകയാണ്, പട്ടിണി. ഇതിന്റെ ഭാഗമായിട്ട് ഗാസയിൽ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ UNRWA ഏജൻസിയുടെ പ്രവർത്തന കരാർ ഔദ്യോഗികമായിട്ട് ഇസ്രയേൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഏജൻസി കൂടി പിൻവാങ്ങുന്നതോടെ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്നും UNും വിവിധ ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലെ, ഗാസയിലെ കൊടും പട്ടിണിയുടെ വ്യാപ്തി അറിയണമെങ്കിൽ യഹ്യ സിൻവാറിന്റെ മരണത്തോടുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. സിൻവാർ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം 3 ദിവസം, അദ്ദേഹവും കൂട്ടാളികളും 3 ദിവസത്തോളം പട്ടിണിയിലായിരുന്നു. ഏറെ അവശനായിരുന്ന സിൻവാറിന്റെ തലക്കേറ്റ കനത്ത മുറിവ് കാരണം ഏറെ നേരം പ്രാണന് വേണ്ടി പിടയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അൻസി, എന്തുകൊണ്ടാണ് UNRWA ഇത്ര പ്രതികാര ബുദ്ധിയോടെ നെതന്യാഹു കാണുന്നത്? അതായത്, ഈ പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ഗാസയിലെ ഈ ഉപരോധം അതുപോലെ തന്നെ യുദ്ധം ഇതെല്ലാം നടത്തുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പോ ഈ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ഒരു ഉപരോധത്തിനും അതുപോലെ തന്നെ യുദ്ധത്തിനും ഒക്കെ അല്പം ആശ്വാസമാകുന്ന, ഗാസയ്ക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു UN ഏജൻസി ആയിരുന്നു UNRWA, അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി. 1967 മുതലുള്ള ഒരു സഹകരണ കരാറാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും ഒടുവിലായിട്ട് റദ്ദാക്കിയിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ ബില്ലിന്റെ ഭാഗമായിട്ടാണ് ഇത് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഏജൻസിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, ഗാസയിലെ പ്രവർത്തനം തുടങ്ങി എന്നീ ലക്ഷ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതെ, അതായത് ശരിക്കും UNRWA എന്ന ഏജൻസിയോട് ഇസ്രായേൽ ഇത്രയധികം വിരോധം വരാൻ കാരണം 7 October ഉണ്ടായ വലിയൊരു ആക്രമണം, നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ തുടങ്ങിയത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ ആക്രമണത്തിലെ UNRWA ജീവനക്കാരും പങ്കെടുത്തിരുന്നു എന്നൊരു ആരോപണം തുടക്കം മുതൽ ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അവരും പങ്കെടുത്തിരുന്നു ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണയാണ് ഇസ്രായേൽ UNRWAക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കടന്നത്. ഉപരോധിക്കണം അല്ലെങ്കിൽ അവർക്ക് മേലുള്ള സമ്മർദ്ദം വലുതാക്കണം എന്നതടക്കമുള്ള ഈ ഏജൻസിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ അത് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് തന്നെ അത് നിർത്തലാക്കി, ഈ ഏജൻസിക്ക് സഹായം വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടന്നിയ സ്വതന്ത്ര അന്വേഷണത്തിലാണ് ഇസ്രായേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞു. UNRWA അത് ഇസ്രായേൽ ആരോപിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അന്വേഷണത്തിൽ തെളിയുകയും വീണ്ടും ലോകരാഷ്ട്രങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വീണ്ടും നൽകി തുടങ്ങി. എന്നാൽ ഇപ്പോ ഇസ്രായേൽ ഈ ഒരു കരാർ റദ്ദാക്കിയത് തീർച്ചയായിട്ടും ഇത് ഗാസയ്ക്ക് മാത്രമല്ല തിരിച്ചടി, മറിച്ച് ഈ രാഷ്ട്രങ്ങൾക്ക് കൂടി ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഒരു പുതിയൊരു നീക്കം. അപ്പോ വലിയൊരു ആപത്തിലേക്ക് ഈ UNRWA കൂടി ഗാസയിൽ നിന്ന് പിന്മാറുന്നതോടെ ഗാസ വലിയൊരു ആപത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നെതന്യാഹു ഈ ഒരു പട്ടിണീനെ ഒരു എന്താ ഒരു ആയുധമാക്കി എടുത്തു. അവിടെയുള്ളവരെ എങ്ങനെ നിസ്സാരമായി കൊല്ലാം എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യഹ്യ സിൻവാറിന്റെ മരണം പോലും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് 3 ദിവസത്തോളം അദ്ദേഹവും അനുയായികളും പട്ടിണി കിടന്നു എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസി കൂടി പിൻവാങ്ങുന്നതോടെ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്നാണ് UN വിവിധ ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ ഗാസയുടെ കൂടുതൽ ആ പട്ടിണിയുടെ വ്യാപ്തി അറിയേണ്ടതാണ്. സിൻവാറിന് കൊല്ലപ്പെട്ടപ്പോ അയാളും കൂട്ടാളികളും പട്ടിണി കിടന്നത് തീർച്ചയായിട്ടും അത് പട്ടിണി അത്രയും രൂക്ഷമാണെന്ന് കാണിക്കുകയാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും നമുക്കറിയാം, ഇത്രയും യുദ്ധം ഉണ്ടാകുമ്പോൾ, 1 വർഷമായിട്ട് നടക്കുന്ന യുദ്ധമാണ്, എന്തുമാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നു, അതുപോലെ തന്നെ ഗാസയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഈ ഓരോരോ ഏജൻസികളെ വിലക്കുന്നു, അല്ലെങ്കിൽ ഏജൻസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു കാര്യം ഗാസയിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ ദുരിതം തന്നെയാണ് പട്ടിണി എന്നൊരു സംഭവം ഗാസയിൽ വിതച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല, പട്ടിണിയും ദുരിതവും കൊണ്ട് പൊറുതുമുട്ടി ഗാസക്കാർക്ക് മേലെ ബോംബിംഗും കൂടെ തുടരുകയാണ് ഇസ്രയേൽ. അതെ, ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. അധിനിവേശം നടത്തുന്ന കനത്ത ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഉത്തര ഗാസ എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ പട്ടിണിയും കൂടെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിനെ പ്രഹരം ഏൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകം ഒന്നടങ്കം ഗാസയ്ക്കൊപ്പം നിൽക്കാൻ കാരണം തന്നെ ഇത്തരത്തിൽ സാധാരണക്കാര് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി, അതുപോലെ തന്നെ മഹാവ്യാധി, മഹാദുരിതം, ഈ യുദ്ധം കാരണം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ സാധാരണക്കാർ ഒരുപാട് വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗാസയ്ക്കൊപ്പം, ഗാസയ്ക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള ഒരു നടപടികൾ ലോകം സ്വീകരിക്കുന്നത്. സാധാരണ ഇവർ വെടിനിർത്തൽ കരാറിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുന്നത്. ഇതിനിടയ്ക്കാണ് ഒന്നും കൂടെ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് ഇസ്രയേല്. അതെ,
തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് വളരെയധികം ശ്രദ്ധേയം തന്നെയാണ്. അതായത് ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യ നിൽക്കുന്നത് യുദ്ധത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ഗാസയിലെ പട്ടിണി മരണം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു ആക്രമണം അതിനെല്ലാം ഇന്ത്യ എതിർക്കുന്നുണ്ട്. സമാധാനം കൊണ്ടുവരണം എന്നൊരു ഒരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഈ സാധാരണക്കാർ കഷ്ടപ്പെടുന്നത് അത് നമുക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. നമ്മളത് നമ്മൾ എതിർക്ക തന്നെ വേണം. സാധാരണക്കാര് ഒരിക്കലും ദുരിതത്തിലാകാൻ പാടില്ല ഈ ഒരു യുദ്ധത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾക്ക് കൊണ്ടിട്ട്. അവിടെ ഏറ്റവും കൂടുതലും ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും. അപ്പൊ ഏറ്റവും കൂടുതൽ ഉദരസംബന്ധമായ രോഗങ്ങൾ കൊണ്ടാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. എനിക്കുന്നു ഈ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനേക്കാളും ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥകൾ വേട്ടയാടിയാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ മരിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഉന്നം വിട്ടിട്ടുള്ളതും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെയാണ്. പോഷകാഹാരക്കുറവുണ്ട്, അങ്ങനെ വ്യാധി. ഇപ്പൊ പോളിയോ ഒക്കെ അവിടെ നിന്ന് നിർമാർജനം ചെയ്ത അസുഖമായിരുന്നു, അതൊക്കെ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യാധികള് ഇപ്പൊ അവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗാസയില് ഇത്തരത്തിലുള്ള അതിന് ഈ മഹാവ്യാധികൾക്കൊപ്പം ആണ് ഈ ഒരു പട്ടിണി എന്നൊരു സംഭവം കൂടി തെളിയിക്കുന്ന സൂചനകൾ കൂടി. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ ഗാസയിലെത്തുന്ന എല്ലാ സഹായങ്ങളും ഭക്ഷണവും എല്ലാം ഹമാസ് കൈക്കലാക്കുകയാണെന്ന ഇസ്രായേലിലെ വാദമാണ്. ഈഹ്യ സിൻവാറിന്റെ പട്ടിണി മരണത്തോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി മരണമെന്നല്ല, എന്നാൽ 3 ദിവസം പട്ടിണി കിടന്നു. അപ്പൊ ആ ഒരു മരണത്തോടെ പൊളിഞ്ഞിരിക്കുന്നത് ഈ ഗാസക്കാർ കടുത്ത പട്ടിണിയിലാണെങ്കിലും ഹമാസ് നേതാക്കള് അതായത് ഭൂഗർഭ അറയിൽ സുഖജീവിതം നയിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പൊ അതിനിടയിൽ മാത്രമല്ല ഗാസ നേരിടുന്ന അല്ലെങ്കിൽ ഗാസ ജനത നേരിടുന്ന പട്ടിണി ആഴം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ ലോകം അറിഞ്ഞത് തന്നെ. തീർച്ചയായിട്ടും അത് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നതിലുപരി നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു വർഷമായിട്ട് ഒരു യുദ്ധം ഒരു നാടിനെ ഒരു നാട്ടിലിങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാട്, അത് എങ്ങനെ എന്തൊക്കെ തകർത്തിറക്കി എറിയപ്പെട്ടുകൊണ്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്രയും വലിയൊരു ഒരു ദുരിതത്തിലൂടെ തന്നെയാണ് ജനങ്ങൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 3 ദിവസം ഏഹിയ സിൻവാർ ഒന്നും കഴിച്ചില്ല എന്ന ആ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഇസ്രായേലിന്റെ ചില വാദങ്ങൾ അവിടെ പൊളിയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഇസ്രായേൽ നാഷണൽ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെൻ ഗുഗേൽ ആണ് ഇത് വെളിപ്പെടുത്തിയത്. അതെ, അല്ലാതെ മറ്റുള്ളവരാരും വന്ന് വിളിക്കുന്ന സംഭവമൊന്നും അല്ല. അപ്പൊ നേരത്തെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ കുടുംബത്തെ കൂട്ടി സിൻവാർ രക്ഷപ്പെട്ടു അല്ല ഗുണപ്രചാരണം ഒക്കെ നടന്നിരുന്നു. എന്നാൽ ഗാസയിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യവുമായി നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സിൻവാർ കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ വരുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആലനെ പുറത്താക്കിയിട്ടുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ബന്ദി മോചനത്തിനുവേണ്ടി ഏറ്റവും കൂടുതലായിട്ട് നെതന്യാഹുവിന് ഫോഴ്സ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതായത് ബന്ദി മോചനത്തിന് വേണ്ടി ബന്ധുക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ ഒരാൾ കൂടിയാണ്. അപ്പൊ നിലവിലെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് പുതിയ പ്രതിരോധ മന്ത്രി. കാറ്റ്സിന് പകരം ഗിദിയോൺ സർ പുതിയ വിദേശകാര്യ മന്ത്രിയാവുന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗാലനിന്റെ വിശ്വാസത്തേക്ക് കോട്ടം തട്ടിയെന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനങ്ങ് തട്ടിയത്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു യുദ്ധം നടക്കുന്നതിനിടയിൽ പ്രതിരോധ മന്ത്രിയെ മാറ്റുക, അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയെ മാറ്റുന്ന ഒരു നടപടി, അക്ഷരാർത്ഥത്തിൽ ലോകത്ത് നടക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. വിശ്വാസമില്ലായ്മയാണ് ഈ ഗാലന്റിനെ മാറ്റിക്കൊണ്ട് നെതന്യാഹു പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു, എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയില്ല. പക്ഷേ പ്രതിരോധ മന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊരു വാദമാണ് നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത്. ഇടയിൽ വിള്ളൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ യുദ്ധത്തിന്റെ ഇടയിൽ കൈകാര്യം ചെയ്യുന്നതിലാണ് ഇരുവരും തമ്മിലുള്ള വിള്ളൽ ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ഈ ഇടയ്ക്ക് സമയത്ത് തന്നെ ഇരുവർക്കും ഇടയിലുള്ള ഭിന്നാഭിപ്രായം, അതുപോലെ രണ്ടുപേർക്കും തമ്മിലുള്ള എതിർ അഭിപ്രായം, അത് ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് യോഗാലാൻഡ് ഒരുപാട് കാര്യങ്ങൾ ഈ യുദ്ധ ഇസ്രായേൽ സ്വീകരിക്കുന്ന യുദ്ധ സൈനിക നടപടി കൊണ്ട് മാത്രം ഗാസയിൽ നമുക്ക് ജയിക്കാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗാലാൻഡ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിക്കെതിരെയാണ് പറയുന്നത്. ഈ ഒരു യുദ്ധരീതി ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശരിയല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ യുദ്ധം വിജയിക്കില്ല എന്നതടക്കമുള്ള ചില മുന്നറിയിപ്പുകൾ യോഗ ഗാലന്റ് നൽകിയിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാലന്റ് വ്യക്തമാക്കി. അപ്പോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്ന ഒരു പ്രതിരോധ മന്ത്രി, അതിനിടയിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു, ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഇത് എങ്ങനെ ബാധിക്കും, ഇനി എങ്ങനെ യുദ്ധത്തിന്റെ സമവാക്യങ്ങളെ മാറ്റുമോ, യുദ്ധത്തിന്റെ ഗതി മാറുമോ,
രീതി മാറുമോ? ഈ യോഗാലന്റെ ആ സ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരാൾ വരുമ്പോ അതെങ്ങനെ ഇനി യുദ്ധത്തിനെ, ആ വ്യക്തി എങ്ങനെ യുദ്ധത്തെ നയിക്കും എന്നതടക്കമുള്ള ചോദ്യം ഇവിടെ ഉയരുന്നു. ഇസ്രായേലിൽ ശരിക്കും അവിടെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അതെ, ജനങ്ങളിൽ ഇസ്രായേലിൽ ഓൾറെഡി പ്രതിഷേധം തുടങ്ങി കഴിഞ്ഞു. പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗാലന്റെ മാറ്റിയതിൽ പ്രതിഷേധം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബന്ധം ആ ജനങ്ങളുമായിട്ട് പുലർത്തിയിരുന്നു എന്നും, അത് മാത്രല്ല നെതന്യാഹു ആണ് കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ട് അവരെ ബന്ദികളുടെ യൂണിഫോമും ധരിച്ചിട്ടാണ് ഈ പ്രതിഷേധം മൊത്തം നടത്തുന്നത്. അതെ, അപ്പോ ഓൾറെഡി ഈ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ബന്ദികളെ ഇതുവരെ തിരിച്ചു കിട്ടാത്തതിൽ വലിയൊരു ആമർഷം തന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് പ്രധാനമന്ത്രിയോടുള്ളത്. അതിനിടയിൽ പ്രതിരോധ മന്ത്രിയും കൂടി മാറ്റിയ ഒരു നടപടി കൂടി വന്നപ്പോ കുറച്ച് ജനങ്ങൾ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഇനി ലോകം ഒറ്റ നോക്കുന്നത് ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു യുദ്ധരീതിയെ മാറ്റിമറിക്കും എന്നാണ് ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. എന്തായാലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ ആക്രമണം നെതന്യാഹുവിനെതിരെ നടന്നിരുന്നു. നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന രണ്ടാമത്തെ ഒരു അറ്റാക്ക് കൂടിയാണിത്. അതായത് നെതന്യാഹു ഇസ്രയേലില് നെതന്യാഹുവിന്റെ സന്ദർശനം തൊട്ടു മുമ്പാണ് ഈ ഡ്രോൺ ആക്രമണം നടന്നത്. ഹിസ്ബുൾ ആക്രമണം ശക്തമാക്കിയ മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി യാത്ര റദ്ദാക്കി അവിടെ നിന്ന് മടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഈ ലെബനൻ അതിർത്തിയോട് ചേർന്ന മെറ്റൂലയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഈ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച നാട്ടുകാരെ ഒക്കെ ഈ മേഖലയിലെ സേവനത്തിലുള്ള സൈനികരും മറ്റും കാണാനായി വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടയ്ക്കാണ് ഒരു 20 മിനിറ്റിന് മുൻപ് ആക്രമണം നടന്നത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായി ഏതാനും വാഹനങ്ങൾ ഇവിടെ സ്ഥലത്ത് എത്തിയിരുന്നു ആ സമയത്ത്. എന്തായാലും സ്ഫോടനത്തിന് പിന്നാലെ അദ്ദേഹം യാത്ര റദ്ദാക്കി മടങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ് സൈന്യത്തിന്റെ ആ ഒരു ഇതോടുകൂടി അദ്ദേഹം മടങ്ങിയത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കിടപ്പറ വരെ ഡ്രോൺ, ഇറാന്റെ ഡ്രോൺ എത്തി അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ എത്തി എന്ന വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അപ്പോ ഇറാന്റെ തിരിച്ചടി, അത് നമ്മളിപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇറാന്റെ തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടാകും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് നിമിഷവും ഇറാന്റെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് അവസാനിക്കുമ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നിമിഷം ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അപ്പൊ അതിന്റെ ഒരു പടപ്പുറപ്പാടുകള് രണ്ട് രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇസ്രയേലും രണ്ടുപേരും ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. അപ്പോ എന്തായാലും ഈ ഒരു രക്തകലുഷിതമായി മാറും പശ്ചിമേഷ്യ എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ആണ്. ഈ സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ട്രംപ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. തീർച്ചയായിട്ടും ട്രംപ് അധികാരത്തിൽ വന്നാൽ പിന്നെ യുദ്ധത്തിന്റെ കാര്യത്തിൽ മറ്റു ചില സമവാക്യങ്ങൾ കൂടി യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ട്രംപ് എപ്പോഴും ഇസ്രായേലിനൊപ്പമാണ്. അപ്പോ വലിയ രീതിയിലുള്ള ഈ യുദ്ധത്തെ കൂടി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കൂടി. അപ്പൊ ട്രംപ് കൂടി എത്തുമ്പോ ഇനി ലോകം എന്തൊക്കെ കാണേണ്ടിയിരിക്കുന്നു എന്നൊരു ആശങ്ക, ഒരു ചോദ്യം കൂടി വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാകുള്ളൂ. എന്തായാലും പുതിയ അപ്ഡേഷൻ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. നമുക്ക് കൂടുതൽ എന്താണെന്ന് നോക്കാം. എന്തായാലും UNRWA പിൻവാക്കും, അത് ഗാസയെ വലിയൊരു ആപത്തിലേക്ക് തള്ളി വിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ആശങ്ക ഒരു വശത്ത് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പറയാനുള്ളതും. അത് എങ്ങനെ ഈ ലോകരാഷ്ട്രങ്ങൾ അതിനെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഗാസയെ എങ്ങനെ രക്ഷിക്കും, എന്ത് മാർഗമാണ് അവലംബിക്കാൻ പോകുന്നത് എന്നാണ് അച്ചുടയ്ക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു ആയുധവും പുറത്തെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മാത്രമല്ല ഗാസയും തരിപ്പണം, അത് ഭൂപടത്തിൽ നിന്ന് തന്നെ ഗാസയെ മാറ്റാൻ വേണ്ടി തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് ആർക്കും അദ്ദേഹത്തെ പിൻവലിക്കാൻ കഴിയില്ല എന്നതൊരു മറ്റൊരു സത്യം കൂടിയാണ്. പക്ഷെ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടുന്ന സംഘടനകളുണ്ടല്ലോ, അപ്പോ ആ സംഘടനകൾ നോക്കുബുദ്ധികളായിട്ട് ഇരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കഷ്ടപ്പാടിലേക്ക് പോകുമ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട്, അവർക്കെതിരെ അല്ല അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമാണ് ഇവിടെ മനുഷ്യാവകാശ സംഘടനകൾ ഉള്ളത്. അപ്പൊ അവരുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. മനുഷ്യത്തുള്ള എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പട്ടിണിയിലേക്ക് തള്ളിവിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി അവിടുത്തെ ജനങ്ങൾ നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോ മനുഷ്യാവകാശ സംഘടനകൾ എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കും അല്ലെങ്കിൽ അവരെന്ത് ഒരു പ്രതിവിധിയാണ് അവലംബിക്കാൻ പോകുന്നത് എന്നതും ലോകം ഉറ്റുനോക്കുന്നുണ്ട്.